ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ മുൻ എം പി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ, കെ പി ദണ്ഡപാണ്, സാധാരണഗതിയിൽ രാഷ്ട്രീയ ചായ്വ് കൃത്യമായി കാണിക്കുന്നവരെയാണ് അഡ്വക്കറ്റ് ജനറലായി നിയോഗിക്കാറുള്ളത്. ശ്രീ കെ പി ദണ്ഡപാണി ആ നിലയിൽ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുമായിരിക്കും. പക്ഷേ ഒരു ബഹു പ്രമുഖ അഭിഭാഷക സ്ഥാപനം നടത്തുന്നയാൾ പെട്ടെന്ന് ഡയറക്ടർ ജനറൽ, ക്ഷമിക്കണം, എ ജി ആകുന്നത് നമ്മളങ്ങനെ കാണാറില്ല. പക്ഷേ എങ്കിൽ പോലും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കാറും കോളും നിറഞ്ഞ ആകാശത്ത് ദണ്ഡപാണിയുടെ സേവനം ഒട്ടേറെ തവണ ഉമ്മൻചാണ്ടി സർക്കാരിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് താങ്കൾ ദണ്ഡപാണി ഓർക്കുന്നത്? അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ബോൾ. അല്ല, കെ പി ദണ്ഡപാണിയുമായി എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ട്. ഞങ്ങൾ കോളേജിൽ 2-3 വർഷത്തെ വ്യത്യാസത്തിലാണെങ്കിലും ഒരുമിച്ച് പഠിച്ചവരാണ്. ഞാൻ അഭിഭാഷകനായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലായിരുന്നു പ്രാക്ടീസ് തുടങ്ങിയത്. വളരെയേറെ എല്ലാ കാര്യങ്ങളിലും അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു ദണ്ഡപാണി. അദ്ദേഹം വളരെ സവിശേഷതകളുള്ള ആളായിരുന്നു. ഈശ്വരയ്യരുടെ ഓഫീസിൽ ജൂനിയറായി പ്രാക്ടീസ് ആരംഭിച്ച ദണ്ഡപാണി പിന്നീട് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനായി മാറി. അതിനുള്ള അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണ അഡ്വക്കേറ്റ് ജനറൽ അതിനുശേഷം ഹൈക്കോടതി ജഡ്ജിയാകുന്ന രീതിയാണ് ഉള്ളതെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയതിന് ശേഷം ആ സ്ഥാനം വേണ്ടെന്ന് ഉപേക്ഷിച്ച് അദ്ദേഹം വരികയും അഡ്വക്കേറ്റ് ജനറലാകുകയും ഒക്കെ ചെയ്ത ആൾ തന്നെയാണ്. ഇവിടെ നികേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രകടമായ രാഷ്ട്രീയ പക്ഷപാതത്വമോ രാഷ്ട്രീയ പ്രവർത്തനമോ ഒന്നും ദണ്ഡപാണിക്കുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം സമർത്ഥനായിരുന്നു. തൻ്റെ കക്ഷിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നതിന്, ഏതറ്റവും വരെ പോകുന്നതിന് അദ്ദേഹം എപ്പോഴും സന്നദ്ധനായിരുന്നു. കക്ഷിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതിലാണ് അദ്ദേഹം ഏറ്റവും പ്രാമുഖ്യം നൽകിയിരുന്നത്. അതിനുവേണ്ടിയുള്ള കഠിനമായ അധ്വാനിക്കുന്നതിന് അദ്ദേഹം തയ്യാറായിരുന്നു. ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവരണമെങ്കിൽ അത് ചെയ്യും, സുപ്രീം കോടതിയിലേക്ക് അടിയന്തരമായി പോകണമെങ്കിൽ അത് ചെയ്യും. എല്ലാ കാര്യങ്ങളും നല്ല ചിട്ടയോടെയുള്ള ജീവിതമാണ്. അതിനൊരു NCC ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് കൂടിയായിരിക്കാം ആ ചിട്ട, അച്ചടക്കം, അതെല്ലാം അദ്ദേഹം തന്റെ പ്രൊഫഷനിലും പ്രകടമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്ഷപാതത്തിന്റെയോ ചായ്വിന്റെയോ പേരിൽ അല്ലാതെ മെറിറ്റിനെ മാത്രം അടിസ്ഥാനമാക്കി അഡ്വക്കേറ്റ് ജനറൽ എന്ന പദവിയിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞു. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് അന്നത്തെ മുഖ്യമന്ത്രിയെ, ഉമ്മൻചാണ്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിനുള്ള ശ്രമവും വിജയകരമായി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയമായുള്ള ഒരു സംരക്ഷണം, അതായിരുന്നു അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് എപ്പോഴും സർക്കാർ ആവശ്യപ്പെടുക. അത് പൂർണ്ണമായും നിർവഹിക്കാൻ ദണ്ഡപാണിക്ക് സാധിച്ചു. തീർച്ചയായും ശരിയല്ലാത്ത രീതി എന്ന് ഞങ്ങൾ അഭിഭാഷകർക്ക് തോന്നുന്ന രീതിയിൽ പോലും ദണ്ഡപാണിയുടെ ഇടപെടൽ സർക്കാരിന് വേണ്ടി ഉണ്ടാകുമായിരുന്നു. ഒരു സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഒരു പ്രതികൂലമായ ഉത്തരവുണ്ടായാൽ ആ ഉത്തരവ് കയ്യിൽ കിട്ടുന്നതിന് മുൻപ് ഡിവിഷൻ ബെഞ്ചിലെത്തി, ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലെത്തി വാക്കാൽ കാര്യങ്ങൾ പറഞ്ഞ് ഉത്തരവ് സമ്പാദിക്കുന്നതിനുള്ള വൈഭവം പോലും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും അസ്വസ്ഥത ഉളവാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊന്നും വിഷയമല്ല. ഏത് രീതിയിൽ ആണെങ്കിലും തന്റെ കക്ഷിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതിൽ വിജയകരം, അത് ഗവൺമെന്റിന് വേണ്ടി മാത്രമല്ല, സാധാരണക്കാരായ കേസ് നടത്തുമ്പോഴും അദ്ദേഹത്തിന് ആ പിടിവാശി ഉണ്ടായിരുന്നു, നിർബന്ധബുദ്ധി ഉണ്ടായിരുന്നു. ആ നിർബന്ധബുദ്ധി എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങളെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം, നിയമത്തിന്റെ വഴികൾ ഏതെല്ലാം രീതിയിലായിരിക്കും എന്നുള്ള ഒരു അറിവ്, അവയെല്ലാം തന്റെ കക്ഷികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയ അഭിഭാഷകനായിരുന്നു ദണ്ഡപാണി. വളരെ നന്ദി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ബോൾ ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ദണ്ഡപാണിയെ അനുസ്മരിച്ചത്.